നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നതും ഇപ്പോൾ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്നതുമായ കാവുകളെ പറ്റി ഒരുപാട് കേട്ടിട്ടുണ്ട്. കേട്ടും വായിച്ചും താല്പര്യം വർദ്ധിച്ചപ്പോഴാണ് ഞങ്ങൾ കാസർഗോഡുള്ള കമ്മാടം കാവിലേക്ക് പുറപ്പെട്ടത്. 54 ഏക്കറോളം സ്ഥലത്ത് പരന്നു കിടക്കുന്ന കമ്മാടം കാവ് കേരളത്തിലെ കാവുകളിൽ വെച്ച് ഏറ്റവും വലുതാണ്. കാസർഗോഡ് ജില്ലയിൽ ഭീമനടി വില്ലേജിലാണ് കാവ് സ്ഥിതി ചെയ്യുന്നത്. നീലേശ്വരമാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. നീലേശ്വരത്ത് നിന്ന് ബസ്സിലും നമുക്ക് ഇവിടെ എത്തിച്ചേരാം. പലതരം സസ്യജന്തുക്കളാൽ സമ്പന്നമായതിനാൽ എല്ലാ കാവുകളും ഒരർത്ഥത്തിൽ ചെറുതരം കാടുകൾ തന്നെയാണെന്ന് പറയാം. അത്രമാത്രം ജൈവ വൈവിധ്യം അവ ഉൾക്കൊള്ളുന്നുമുണ്ട്. വൃക്ഷങ്ങളും വള്ളിപ്പടർപ്പുകളും നിറഞ്ഞ കാവുകളിൽ നിന്ന് ഉറവെടുക്കുന്ന അരുവികൾ കനത്ത വരൾച്ചയെ പോലും അതിജീവിക്കാറുണ്ട്. പരിസ്ഥിതി പ്രാധാന്യമുള്ള പല സ്ഥലങ്ങളും പല കാരണങ്ങളാൽ നശിച്ചു പോയെങ്കിലും കാവുകളിൽ ചിലതെങ്കിലും നിലനിൽക്കുന്നത് വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പിൻബലത്തിലാണ്. അവയുടെ പ്രാധാന്യം മനസ്സിലാക്കിയ പൂർവികർ അവ നിലനിൽക്കാൻ വേണ്ടി സ്വീകരിച്ച മാർഗങ്ങളാകാം ഈ ആചാരങ്ങളും വിശ്വാസങ്ങളും. കാവ് തീണ്ടല്ലേ കുളം വറ്റുമെന്ന ചൊല്ലലിൽ തന്നെ എല്ലാം അടങ്ങിയിട്ടുണ്ടല്ലോ. കമ്മാടം കാവിലെ മറ്റൊരു പ്രധാന ആകർഷകമാണ് മെറിസ്റ്റിക്ക ചതുപ്പുകൾ. മെറിസ്റ്റിക്കേസിയ സസ്യകുടുംബത്തിലെ വിവിധ തരം സ്പീഷീസുകൾ ഇത്തരം ചതുപ്പുകളിൽ കാണപ്പെടുന്നുണ്ട്. അന്തരീക്ഷത്തിലേക്ക് പൊങ്ങി നിൽക്കുന്ന റാ ആകൃതിയിലുള്ള വേരുകളാണ് ഇവയുടെ പ്രത്യേകത. മുട്ടുവേരുകൾ അഥവാ നീ റൂട്ട്സ് എന്നറിയപ്പെടുന്ന ഇത്തരം വേരുകളിലൂടെയാണ് മെറിസ്റ്റിക്കേസിയ വിഭാഗത്തിലുള്ള സസ്യങ്ങൾ ശ്വസന പ്രക്രിയ പൂർത്തീകരിക്കുന്നത് എന്ന് സ്കൂളുകളിൽ പഠിച്ചത് നേരിൽ കണ്ട് മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ഒരു കാലത്ത് പശ്ചിമഘട്ട താഴ്വരയിലെ കൊങ്കൺ തീരത്തുടനീളമുണ്ടായിരുന്ന ഇത്തരം ചതുപ്പുകൾ ഇപ്പോൾ കമ്മാടം കാവടക്കം ചുരുക്കം ചില സ്ഥലങ്ങളിലാണ് നിലനിൽക്കുന്നത്. കേരളത്തിൽ കൊല്ലം ജില്ലയിലെ ചെന്തുരുണിക്കുളത്ത് പുഴ വനമേഖലയിൽ ഇത്തരം ചതുപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ ഇടുക്കി ജില്ലയിലെ നേര്യമംഗലത്തും കോട്ടയം ജില്ലയിലെ തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലും ആറളം വന്യജീവി സങ്കേതത്തിലുമുള്ള ഇത്തരം ചതുപ്പുകൾ വലിയൊരു ആവാസ വ്യവസ്ഥ എന്ന നിലയിൽ ഏറെ സംരക്ഷണം അർഹിക്കുന്ന ഒന്നാണ്. കമ്മാടം കാവ് കണ്ടുകഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പിച്ചു. പരിസ്ഥിതി പ്രാധാന്യമുള്ള ഇത്തരം സ്ഥലങ്ങൾ പരിചയപ്പെടുത്തുക എന്നത് ഒരു കർത്തവ്യമായി ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്.